ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിലെ നിർണായക സംഭവമാണ് ആറ്റിങ്ങൽ കലാപമെന്നും അതിന്റെ സ്മരണകൾ നാടിന്റെ ചരിത്ര പാരമ്പര്യത്തിന്റെ പ്രധാന തെളിവാണെന്നും പുരാവസ്തുവകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികത്തിന്റെയും ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ സമഗ്ര സംരക്ഷണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികാചരണവും ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ സമഗ്ര സംരക്ഷണ പ്രവൃത്തികളുടെ ഉദ്ഘാടന കർമ്മവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. 300 വർഷങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു മഹാസമരം. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പൊതിധ്വനികൾ ഈ വർത്തമാനകാലത്തും നമ്മുടെ ജനഹൃദയങ്ങളിൽ മാറ്റിക്കൊള്ളുകയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ഐതിഹാസികമായ ഒരു സമരത്തിൻ്റെ ഭാഗമായി, ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആറ്റിങ്ങൽ കലാപം. ഈ മണ്ണിൽ 1721 നടന്ന ആ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ 300-ാം വാർഷികം ആവേശനിർഭരമാണ്, വിചാരഭരിതമാണ്, വികാരഭരിതമാണ്. നമ്മുടെ മഹത്തായ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പൈതൃകങ്ങളെ ശേഷിപ്പുകളിൽ സംരക്ഷിക്കുന്ന മഹത്തായ ദൗത്യമാണ് പുരാവസ്തു പുരാരേഖാ മ്യൂസിയം വകുപ്പുകൾ നിർവഹിക്കുന്നത്. ചരിത്രം ചരിത്രമാണ്. ആ ചരിത്രം ആർക്കും തിരുത്തിയതാൻ മാറ്റിയതാൻ കഴിയില്ല. ചരിത്രവും ചരിത്ര നായകന്മാരും ഒക്കെ തന്നെ വികലമാക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു എന്നൊരു ഉത്കണ്ഠയുടെ ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വർത്തമാനകാലത്താണ് ചരിത്രം ചരിത്രമായി സൂക്ഷിക്കാൻ, ഈ നാടിൽ ചരിത്രം എന്താണ് എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന അമൂല്യമായ സംരക്ഷണ പ്രവൃത്തികൾ ഞങ്ങളുടെ വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. 185-ഓളം ചരിത്ര സ്മാരകങ്ങൾ സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണ സ്മാരകങ്ങളായി, അതിൽ 15 എണ്ണം ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രം പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ്. അതിലൊന്നാണ് ആറ്റിങ്ങൽ കൊട്ടാരം. നമ്മുടെ ബഹുമാന്യായ MLA അഡ്വക്കേറ്റ് BV സത്യൻ ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഏത് വേദിയിൽ വെച്ച് വന്നാലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അന്വേഷണവും സമ്മർദ്ദവും സ്വാധീനവും എല്ലാ സ്നേഹസ്പർശവും ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ കാര്യം എന്തായി എന്നുള്ളതാണ്. അപ്പോഴാണ് 300-ാം വാർഷികത്തിൽ അനുബന്ധമായി ഒരു പരിപാടി സംഘടിപ്പിക്കാം എന്ന് ഞങ്ങൾ ആലോചിച്ചത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് BV സത്യൻ MLA അധ്യക്ഷത വഹിച്ചു. 2019-20 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഈ കൊട്ടാരം നവീകരിച്ചെടുത്ത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ഇവിടെ 300-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ 1721-ലെ കലാപം നമ്മുടെ തന്നെ സാഹിത്യകാരന്മാരും ഈ ചരിത്ര പണ്ഡിതന്മാരും പറഞ്ഞതനുസരിച്ച് അത് April 14 എന്ന് ഇവിടെ ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ അന്വേഷണത്തിലും അത് തന്നെയാണ്. ഇപ്പോൾ 14 300 വർഷം തികയുകയാണ്. തീർച്ചയായിട്ടും ആ 14 എന്ന് പറയുന്ന വിഷുവാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസം 14 നമ്മളത് ആലോചിക്കുന്നു വലിയ ജനപങ്കാളിത്തത്തോടുകൂടി. അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും പങ്കെടുപ്പിച്ചിട്ട് 300 വർഷം തികയുന്ന ഈ കലാപത്തിൻ്റെ സ്മരണാർത്ഥം വലിയൊരു പരിപാടി നടത്തണമെന്ന് നമ്മുടെ സംഘാടന സമിതി ഇവിടെ കൂടുമ്പോൾ ചർച്ച ചെയ്തിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി, വൈസ് ചെയർമാൻ G. തുളസീധരൻ പിള്ള, ഗിരിജ ടീച്ചർ P. ഉണ്ണികൃഷ്ണൻ, C. S. ജയചന്ദ്രൻ, കോരാണി സനൽ തുടങ്ങിയവർ സംസാരിച്ചു. HP News, ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേസ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചു നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്. 200 രൂപയുടെ മഹാലാഭമേള ഇപ്പോൾ ആറ്റിങ്ങലിലും. വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ വൻവില കുറവിൽ. മഹാലാഭമേള അറേബ്യൻ ഫാഷൻ ജുവലറിക്ക് എതിർവശം പാലസ് റോഡ് ആറ്റിങ്ങൽ. ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉൽപാദകരിൽ നിന്ന് നേരിട്ട് പെർച്ചേസ് ചെയ്യുന്ന 10,000-ക്കണക്കിന് ഉൽപ്പന്നങ്ങളുടെ ശേഖരം. 600 രൂപ മുതൽ 1,000 രൂപ വരെ വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെടുത്താലും
വെറും 200 രൂപയ്ക്ക് മഹാലാഭമേള. ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, അലങ്കാര വസ്ത്രങ്ങൾ, കാർപ്പറ്റുകൾ, ചവിട്ടികൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, കൂടാതെ മറ്റെങ്ങും കാണാൻ കഴിയാത്ത നിരവധി ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരം. മഹാലാഭമേള എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിക്ക് എതിർവശം പാലസ് റോഡ് ആറ്റിങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മഹാലാഭമേള